ഹൈ ഗൈസ്, റെസ്പോർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം ചോദിക്കുന്ന സ്വാതന്ത്ര്യ ബഷീറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കിളികളെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ്. പേഴ്സണലി എനിക്ക് കുറച്ചൊരു വിഷമവും അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അതുമാത്രമല്ല, നമ്മളെ ഗർഭസിൻ്റെ കുഞ്ഞുങ്ങളെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം കേട്ടോ. അതുപോലെ തന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വിലപ്പെട്ടാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് നേരെ ഇടയാണല്ലോ. ഗൈസ്, ആദ്യം തന്നെ നമ്മളെ ഫിഞ്ചസിൻ്റെ കൂട്ടത്തിൽ ഫിഞ്ചസിനെ ഞാനൊക്കെ കാണിച്ചാൽ അതിന് ശേഷം നമുക്ക് നമ്മളെ ടോപ്പ് മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ കൂട് എന്ന് പറയുന്നത്. കൂടിൻ്റെ ഉള്ളിൽ ബൾബൊക്കെ ഉണ്ട്. തണുപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഓണാക്കുന്നതാണ്. രാത്രി മിക്ക രാത്രി ഓണാക്കാറുണ്ട്. അതുപോലെ നമ്മളെ ഗോൾഡേനതാ, അതുപോലെ തന്നെ നമ്മളെ കട്ട് ത്രോട്ട് ഫിഞ്ച് മുട്ടിട്ടിരിക്കുകയാണ്. പിന്നെ ഏകദേശം എല്ലാ കിളികളും ഇപ്പം ഫുൾ ആക്റ്റീവായിട്ടാനുണ്ട്. മിക്സീഡും അതുപോലെ തന്നെ തേനെയാണ് ഇപ്പോൾ മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ പച്ചക്കറി കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് കൊടുക്കാറുണ്ട്. ഇലവർഗ്ഗങ്ങളും കാര്യങ്ങളും അതും കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളെ ഗോൾഡിൻ്റെ മെയിലിൻ്റെ തലയുടെ അവിടെ ചെറുതായിട്ട് മറ്റേ ഫീമെയിൽ കൊത്തി കുറച്ച് തൂവലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വൈറ്റ് ജാവേൻ്റെ ഫീമെയിലാന്ന് തോന്നുന്നു. അത് മെയിൽ ഏകദേശം 2-3 ദിവസം മുമ്പ് റെഡായി പോയിട്ടുണ്ടായിരുന്നു. കാരണം തണുപ്പടിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മളെ ജാവയുടെ കുഞ്ഞ് അത്യാവശ്യം നല്ല രീതിക്ക് വലുതായിട്ടുണ്ട്. ജാവയുടെ കുഞ്ഞ് അത്യാവശ്യം നല്ല രീതിക്ക് നിന്ന് നല്ല രീതിക്ക് വലുതായിട്ടുണ്ട്. വെളിച്ചം ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്ന കണ്ടു. അപ്പോൾ നൈസായിട്ട് മുകളിലേക്ക് കയറിയതാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെളിച്ചം കിട്ടുന്നുണ്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വൈറ്റ് ഫിഞ്ചസ് ഡെഡായപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിക്ക് ചടച്ചു. കാരണം നമ്മളൊരു കെയറിങ് കുറവുകൊണ്ടാണ് ഡെഡായതെന്ന് ചെറിയൊരു എന്താ പറയുക, ഒരു ഉള്ളിൽ നിന്ന് തോന്നൽ. അപ്പോൾ എൻ്റെ കെയറിങ് കുറവുകൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ അധികം വീട്ടിലുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കെയർ ചെയ്യാമെന്ന് എനിക്ക് കഴിയാറില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, നല്ലപോലെ നോക്കാൻ കഴിയുന്നില്ല. ഇനി ഏകദേശം ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 3 കൊല്ലത്തോളം വീട്ടിലെപ്പോഴും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഉണ്ടാവും എന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. അപ്പം അങ്ങനെയൊക്കെ സാഹചര്യം ആയതുകൊണ്ട് കിളികൾ നമ്മളെ ഫിഞ്ചസിൻ്റെ കൂട്ടിലെ കിളികളൊക്കെ കൊടുത്താലോ എന്ന് ഇങ്ങനെ തോന്നി. അപ്പം അങ്ങനെ തോന്നിയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങളെ തന്നെ പറയാമെന്ന് വിചാരിച്ചു. കാരണം ഇതിനു മുമ്പ് നമ്മളിതുപോലെ നമ്മളെ പെറ്റ്സിനൊക്കെ കൊടുത്തപ്പം കൊടുക്കുന്ന വീഡിയോ അല്ലെങ്കിൽ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഞങ്ങളൊക്കെ ചെയ്തത്. അപ്പം എല്ലാവരും ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചിരുന്നായിരുന്നു ആ ഒരു വീഡിയോ കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കൊടുക്കുന്ന ആ ഒരു വീഡിയോ ചെയ്തുകൂടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും നിങ്ങളോട് തന്നെ ആദ്യം പറയാമെന്ന് വിചാരിച്ചു. സത്യമാണ് എനിക്ക് കൊടുക്കാൻ തീരെ താല്പര്യമില്ല. കാരണം ഒരു സാമ്രാജ്യം ഇങ്ങനെ കെട്ടിപ്പടുത്തിങ്ങനെ വരായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനൊരു അവസ്ഥയിൽ ഇങ്ങനെ കൊടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളെക്കൊണ്ട് നല്ലപോലെയാണ് നോക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ പിന്നെ അധികം വെച്ചുകൊണ്ട് നിൽക്കരുത്. കാരണം അതും ഒരു ജീവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ കൊടുത്ത് നല്ലപോലെ നോക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നല്ലപോലെ നോക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് കൊടുക്കാം എന്ന് തോന്നി. നമ്മളിങ്ങനെ ഫിഞ്ചസിനൊക്കെ കൊടുത്താലോ എന്നുള്ള ചെറിയ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താണെന്നോ ചോദിക്കുന്നത്. കാരണം നമ്മൾ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി സാധനത്തിനെ മേടിക്കുക, ഇവിടെ തെല്ലും സെറ്റാക്കുമ്പോൾ തന്നെ സാധനത്തിനെ കൊടുക്കുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യം റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ശരിയായി കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ നോക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ സ്പോട്ടിൽ നമ്മൾ അതിനെ കൊടുത്തു പോകണം എന്നാണ് എൻ്റെ ഒരു ഇത്. എന്നാണ് സത്യം വെറുതെ കൊടുത്തപ്പോൾ യാതൊരു കുഴപ്പമില്ല. കാരണം നല്ലപോലെ അത് അടിപൊളിയായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ കെയർ ചെയ്യണം. കെയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. സത്യം പറയാമല്ലോ, ഇവരൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ പെറ്റ്സിനൊക്കെ മേടിച്ചിട്ട് നമുക്ക് നോക്കുമ്പോഴൊക്കെ ഒരു മനസ്സിന് ഒരു കുളിർമ മറ്റേന്നൊക്കെ അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഫുള്ള് നഷ്ടമല്ലാതെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് പൈസ ഒക്കെ ഇതിനു വേണ്ടി കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഇതിനെ കൊണ്ട് ഇങ്ങനെ ഓരോന്നും മേടിക്കാന്നുള്ള ഇങ്ങനെ പറയുമ്പോൾ തന്നെ പൈസ അധികം കളയേണ്ട കേട്ടോ എന്ന് ആദ്യം തന്നെ പറയും. അപ്പോൾ അതാണ് മൊത്തത്തിൽ എനിക്ക് പ്രാന്താന്ന് എല്ലാവർക്കും മനസ്സിലായിക്കണം. പക്ഷേ നല്ലപോലെ നോക്കണം. നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്പോട്ടിൽ കൊടുത്ത് കളയണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ വരെ കൊടുക്കാനാണ് തീരുമാനിച്ചു. പിന്നെ നമുക്ക് ഒഴിവും സമയമൊക്കെ കിട്ടുമ്പോൾ എന്തായാലും പഴയ സെറ്റപ്പ് തന്നെ കൊണ്ടുവരാം. അപ്പോൾ കട്ത്രോ ഫിഞ്ചിന് എന്തായാലും കൊടുക്കാൻ തോന്നില്ല. കാരണം അവരേതായാലും മുട്ടയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ കൊടുക്കാനായിട്ട് തീരെ താല്പര്യമില്ല. ബാക്കി കൊടുക്കുന്നത് നമ്മുടെ ഗോൾഡൻ ഫിഞ്ചിനെ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബംഗാളി ഫിഞ്ചിനെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജാവേൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു കുഞ്ഞ് അത്യാവശ്യം നല്ല രീതിക്ക് വലുതായിട്ടുണ്ട്, ഒരു കുഞ്ഞ് കുറച്ച് ചെറുതാണ്. അപ്പോൾ ആ 2 കുഞ്ഞുങ്ങളെയും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് ഫിഞ്ചിൻ്റെ ഒരു മെയിൽ മാത്രമുണ്ട്, അപ്പോൾ അതിനെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കിളികളെയാണ് കൊടുക്കുന്നത്. മിക്കവാറും ഞാൻ ഗർഭസിനെയും കൊടുക്കേണ്ടി വരും. കാരണം ആ ഒരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും കൊടുക്കാമെന്ന് തീരെ താല്പര്യമില്ല. ഇപ്പം ഏതായാലും കൊടുക്കുന്നുമില്ല. അപ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അറിയിക്കാം. കാരണം ഞാൻ എന്തായാലും മിക്കവാറും കൊടുക്കില്ല. കാരണം അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര മേടിച്ചന്ന് മുതലേ ഭയങ്കര മനസ്സിനൊക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരാൾക്കാരാണ് ഗർഭസ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ 7 കുഞ്ഞുങ്ങളെ എനിക്ക് തന്നു. അത് ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷം അവർ കാരണം എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ടി അങ്ങേയറ്റത്ത് എത്തിയാൽ മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. ഇപ്പം എന്തായാലും കൊടുക്കാൻ യാതൊരു പ്ലാനും ഇല്ല. മുട്ടി അങ്ങേയറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കാം. ഇപ്പം ഏതായാലും ഗർഭസിൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. കുഞ്ഞുങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട്, 7 കുഞ്ഞുങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ചില കുഞ്ഞുങ്ങളൊക്കെ കണ്ണും തുറന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ വിശേഷമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
അപ്പൊ ഇതാണ് നമ്മുടെ ഗർഭസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗർഭസിൻ്റെയും അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. നല്ല അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ ആക്റ്റീവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും, നല്ല ഹൈപ്പർ ആക്റ്റീവാന്നൊക്കെ പറയാം, അത്ര ആക്റ്റീവാണ്. ഇവരെ ആക്റ്റീവിനെ പറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കണ്ണ് തുറക്കാതെ കൂട് മൊത്തം സർക്കിട്ട് അടിക്കുന്ന ടീമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. കാരണം ഇതിൽ ഏകദേശം 3 കുഞ്ഞുങ്ങളായിട്ട് കണ്ണ് തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ബാക്കി 1 കുഞ്ഞും കണ്ണ് തുറന്നിട്ടില്ല. എല്ലാവരും കണ്ണ് തുറക്കാതെ കണ്ണടച്ചിട്ട് ഫുള്ളും കൂടി ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ടോട്ടൽ 7 കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പം നല്ല അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇവരെ നോക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്, എന്താ ഫീൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്ര അടിപൊളി ഫീലാണ്. കാരണം ഇവർ ഓരോ കളികളും ആ കണ്ണ് തുറന്ന കുഞ്ഞിൻ്റെ കണ്ണ് കട്ടച്ചോപ്പാണ്, ആ ചെറിയ ഇത്രയേ ഉള്ളൂ, ഒരു വിരലിൽ ഇത്രയും ഉണ്ടാവുള്ളൂ കുഞ്ഞും, ടോട്ടൽ വാലിലൊക്കെ ഇത്രയും ഒക്കെ ഉണ്ടാവും, അത്രയും ചെറുതാണ് കുഞ്ഞുങ്ങൾ. എന്താ ഭയങ്കര ക്യൂട്ട് എന്ന് പറഞ്ഞാൽ ക്യൂട്ടുമ്പോൾ ക്യൂട്ടാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്ര അടിപൊളി. എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്ര അടിപൊളിയാണ്. എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വേറെ ലെവലാണ്, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ പറയുക, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അത്രയും അടിപൊളിയാണ്. പാരൻസും വേറെ ലെവലാണ്ട്, പാരൻസൊക്കെ നല്ല അടിപൊളിയായി കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്, നല്ല അടിപൊളിയായി പാലും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾ ഇത്രയും ഇങ്ങനെ ഒരു ഒരു ബോള് പോലെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾ, അത്രയും അടിപൊളിയാണ്. ഒരു മറ്റേ ബ്രൗൺ കുഞ്ഞിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള, ആ ഒരു കുഞ്ഞിത് അവിടെ ഉണ്ട്. ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും വൈറ്റാണ്, ബാക്കി 6 കുഞ്ഞുങ്ങളും വൈറ്റാണ്, ബാക്കി 1 കുഞ്ഞാണ് ബ്രൗൺ ആയിട്ടുള്ളത്. അവ യുണീക്കാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയെന്ന് വെച്ചാൽ 3 ദിവസം മുമ്പായിട്ടാണ് ആദ്യത്തെ വൈറ്റ് നമ്മളെ ഫീമെയിൽ പ്രസവിച്ച് ആ ഒരു 2 കുഞ്ഞും കണ്ണ് തുറന്നിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞിൻ്റെ കണ്ണ് തുറന്നോ എന്നൊക്കെ ചെറിയ സംശയമുണ്ട്. ബാക്കി 5 കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ 4 കുഞ്ഞ് കണ്ണ് തുറന്നിട്ടില്ല, ഇന്നവരെ കണ്ണ് തുറന്നിട്ടില്ല. 2-3 ദിവസം നാളെ ഇന്നോ നാളെ മറ്റന്നാളെ ആയിട്ട് എന്തായാലും അവർ കണ്ണ് തുറക്കുന്ന ഉറപ്പാണ്. കാരണം ഏകദേശം നല്ല അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ടുണ്ട്, വേറെ ലെവൽ തന്നെയാണെങ്കിൽ വേണമെങ്കിൽ പറയാം കേട്ടോ. ഭയങ്കര ഫീലിങ്ങാണ് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ. സമയം പോകുന്നറിയില്ല, അതാണ് ഏറ്റവും വലുത്, സമയം പോകുന്ന തീരെ അറിയില്ല. ഇവരൊക്കെ ഇരിക്കുമ്പോൾ അത്രയും അടിപൊളിയാണ്. ഇവർക്ക് ഇങ്ങനെ നെറ്റ്സൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ തളവാൾ വന്ന് തിന്നും. കാരണം അടിപൊളിയാണ്, ഞാൻ കാണിച്ചുതരാം. നമ്മളിങ്ങനെ കൂടുതൽ കൈയിടുമ്പോൾ തന്നെ അവർ വരും അല്ലേ, വരുന്നുണ്ടല്ലേ, നോക്കുന്നുണ്ടല്ലേ. നമ്മളിങ്ങനെ ഓരോ നെറ്റ്സ് എടുത്തിട്ട് അത് കൊടുത്ത് കഴിഞ്ഞാൽ തിന്നു മേടിച്ചു. ഞാൻ അടുത്തത് അവിടെ അവിടെ ഉണ്ടാവും, അവിടെ അവിടെ ഉണ്ടാവും. ബാബാ ബാബാ അവിടെ പോയി തിന്നും. ഒരാളും കൂടി ഉണ്ട്, അയാൾ കൊടുത്തിനുള്ളിലാന്ന് തോന്നുന്നു. നിങ്ങളിതാ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് കണ്ട ചെറിയ ചെറിയ കടിച്ചിട്ടിരിക്കുന്നത് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഇടയ്ക്കൊക്കെ ഗർഭസ് കാണാതെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത്, ഇത് ഈ കമ്മിമേ തൂങ്ങിയിരിക്കുന്നത് കാണാൻ, എന്നിട്ട് ഇങ്ങനെ കടിച്ച് കടിച്ച് ഇതാക്കുന്നതാണത്. അത് കാണാൻ നല്ല രസമാണ്, പക്ഷേ എനിക്ക് പേടിയുണ്ട്. അഥവാ പൊട്ടിച്ചിട്ട് പുറത്തേക്ക് ചാടി പോയി കഴിഞ്ഞാൽ പിന്നെ സാധനം തന്നെ കിട്ടൂല, അങ്ങനത്തെ ചില പേടിയുണ്ട്. പക്ഷേ കാണാൻ അടിപൊളിയായിട്ടോ, വേറെ ലെവലാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചടപ്പ് കേസാണ്, സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഗർഭസിൻ്റെ അവസാനം വരെ പിടിച്ചു വെക്കും. പിന്നെ പലരും ചോദിച്ചിരുന്നു, മറ്റേ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചിരുന്നു കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിരുന്നത്. കുഞ്ഞുങ്ങൾ ഏതായാലും ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല, കാരണം ഇപ്പം ഏതായാലും അവർ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പം ഏതായാലും കൊടുക്കാൻ കഴിയില്ല, കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്, ക്യൂട്ടെന്ന് പറഞ്ഞാൽ പറയും, ക്യൂട്ടിൻ്റെ അങ്ങേയറ്റാണ് കുഞ്ഞുങ്ങൾ. ഭയങ്കര രസമാണ് കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി, കുഞ്ഞുങ്ങൾ എടുത്താലും ഭയങ്കര രസമാണ്. ഓട്ടമാണ് മെയിനായിട്ട്, കണ്ണു തുറന്ന കുഞ്ഞുങ്ങളെ എല്ലാവരും ചാട്ടത്തിന് അങ്ങേയായിട്ട് ഭയങ്കര ചാട്ടക്കാരൻ, ഫു ടു 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 എന്ന് പറഞ്ഞ് ചാടി കളിക്കുകയാണ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ചാടുന്നൊന്നും ചിലപ്പോൾ വിഷ്വലിട്ട് പകർത്താൻ കഴിയില്ല, എന്നാലും അന്യായ ചാട്ടക്കാരാണ്. ചിലപ്പം പകർത്താൻ കഴിയുകയാണ് ഞാൻ എന്തായാലും പകർത്തിയെടുക്കാം കേട്ടോ. അത്ര അടിപൊളിയാണ് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞ വാക്കുകളില്ല, ഭയങ്കര ഫീലിങ്ങാണ് അവർ എടുത്തിരിക്കുമ്പോൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കിളികളൊക്കെ അന്വേഷിച്ച് എടുക്കുന്ന ആൾക്കാരൊക്കെ ഫ്രണ്ട്സൊക്കെ നിൽക്കുന്നുണ്ടാവും, അവർക്കൊക്കെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. കിളികളെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാമെന്ന് പ്രതീക്ഷയില്ല.